അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ഒളിമ്പിക് റണ്ണും ഒളിമ്പിക് വാരാഘോഷവും സംഘടിപ്പിക്കും. ജൂൺ 23 പരിപാടി. ജില്ലാ കളക്ടർ എൻ ദേവിദാസിന്റെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ജൂലൈ 26 പാരീസിൽ തുടങ്ങുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനായി ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജൂൺ 23 കേരളത്തിലുടനീളം 100,000 കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒളിമ്പിക്സ് റൺ സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിക്കും. തിരുവനന്തപുരം ജില്ലയിൽ 25,000 കായിക താരങ്ങളും മറ്റ് ജില്ലകളിൽ 5,000 കായിക താരങ്ങളും ഒളിമ്പിക് റണ്ണിൽ പങ്കെടുക്കും. ഒളിമ്പിക് വാരാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്പോർട്സ് സെമിനാറുകൾ, ലഹരി വിരുദ്ധ സെമിനാറുകൾ, കായിക പ്രശ്നോത്തരി പ്രദർശന മത്സരങ്ങൾ എക്സൈസ്, പോലീസ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ശുചിത്വ മിഷൻ എന്നിവരുടെ നേതൃത്വത്തിലും കലാകായിക പരിപാടികൾ സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ, മറ്റ് കായിക സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കും. ജില്ലയിലെ മന്ത്രിമാർ മുഖ്യ രക്ഷാധികാരികളായും കളക്ടർ ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചു. കൊല്ലം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഭദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലോക ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ കായിക കേരളത്തിന്റെ മുഖമുദ്ര വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ളതാകണമെന്ന് കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു. നല്ല രീതിയിൽ ഇതിനാവശ്യമായിട്ടുള്ള സാമ്പത്തികത്തിന്റെ സമാഹരണത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് ഈ കമ്മിറ്റിക്ക് ഒപ്പിക്കുകയാണ്. അത് ഏറ്റവും ആകർഷകമാക്കുന്ന രീതിയിലുള്ള സമാഹരണം നടക്കണം. അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു എല്ലാ അത്ലറ്റുകളും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഒരേപോലെ ജേഴ്സി അല്ലെ ജേഴ്സി ക്യാപ്പ് ക്യാപ്പൊക്കെ അണിഞ്ഞിട്ടാകുമ്പോൾ അതിനൊരു യൂണിഫോമിക്ക് വരികയും കൂടുതൽ ജനങ്ങളിലേക്ക് അത് ആകർഷകമായിട്ട് മാറുകയും ചെയ്യും. യോഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സുഭാഷ്, ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ജില്ലയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ, ജില്ലയിലെ പ്രമുഖ വ്യക്തികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഒളിമ്പിക് റണ്ണിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജയകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.